Through this class, we are discussing how we can compute arithmetic mean in continuous series. Continuous series is a part of grouped data. Grouped data may be discrete series or continuous series. In continuous series, the values, variables are given in classes, in approximate classes, 0, 10, 10, 20, etc. And then there are three methods for computing arithmetic mean in continuous series. Namely, direct method, assumed mean method or shortcut method, step deviation method. And then we discuss these three methods with an example through this video class. Continuous series, grouped data, continuous series, arithmetic mean kaanuvanulla oru question aanu. First of all, task marks gaana. Marks are given in classes 0, 10, 10, 20, 20, 30. Then number of students. Marks, number of students. These marks are class. This number of students are frequency. This continuous series is the one class is approximate. 0, 10. എന്തോ ഉദ്ദേശിക്കണേ ആ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് സീറോയ്ക്ക് ടെൻ ഇടയ്ക്കായിരിക്കും മാർക്ക് ഉണ്ടാവുക. കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ടെൻ ട്വന്റി ആ സെവൻ സ്റ്റുഡൻസിന് ടെന്നിനും ട്വന്റിക്ക് ഇടയ്ക്കായിരിക്കും അവരെ മാർക്ക്സ്. നമുക്ക് ഓരോ ക്ലാസ്സിനും ഒരു വാല്യൂ കണ്ടുപിടിക്കണം, ക്ലാസ് വാല്യൂ. അതാണ് മിഡ് വാല്യൂ. എങ്ങനെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ ടു. ഓരോ ക്ലാസ്സിലും ലോവർ ലിമിറ്റ് ഉണ്ട്. സി ഫസ്റ്റ് ക്ലാസ് സീറോ, ലോവർ ലിമിറ്റ് ടെൻ, അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് സീറോ പ്ലസ് അപ്പർ ലിമിറ്റ് ടെൻ ഡിവൈഡ് ടു ഫൈവ്. നെക്സ്റ്റ് ക്ലാസ് ലോവർ ലിമിറ്റ് ടെൻ പ്ലസ് അപ്പർ ലിമിറ്റ് ട്വന്റി ഡിവൈഡ് ടു ഫിഫ്റ്റീൻ. ഇതുപോലെ എല്ലാ ക്ലാസിന്റെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. ഈ മിഡ് വാല്യൂ ആണ് ക്ലാസ് വാല്യൂ അഥവാ എക്സ്. എല്ലാ ക്ലാസിന്റെ എക്സ് കണ്ടുപിടിച്ചു. Then, ഓരോ ക്ലാസിന്റെയും ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്ലാസ് സീറോ ടെൻ, മൂന്ന് ആ കുട്ടികളുണ്ട്, അവരെ ക്ലാസ് വാല്യൂ എത്രയാണ്? ഫൈവ്. ഈ മിഡ് വാല്യൂവിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എഫ് എക്സ്. മിഡ് വാല്യൂ എക്സ് എത്രയാണ്? ഫൈവ്. ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ ഇൻറ്റു സെവൻ വൺ നോട്ട് ഫൈവ്. അതുപോലെ എല്ലാം കണ്ടുപിടിക്കാം. 350, 560, 540, 275, 195. ഓരോ ക്ലാസിന്റെയും ടോട്ടൽ, ഫസ്റ്റ് ക്ലാസിന്റെ 3 ഇൻറ്റു 5, 15, സെക്കൻഡ് ക്ലാസിന്റെ 7 ഇൻറ്റു 15, 105. ഓരോ ക്ലാസിന്റെ ഫ്രീക്വൻസി ഇൻറ്റു എക്സ്. ക്ലാസ് വാല്യൂനെ ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്തുകഴിഞ്ഞാൽ ഓരോ ക്ലാസിന്റെയും ടോട്ടൽ കിട്ടി. അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ എഫ് എക്സ് ലാസ്റ്റ് കോൾ ആഡ് ചെയ്യുക. സിബ്എഫെക്സ് 2040. ഇതാണ് ഈ സീരീസിന്റെ, ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ടോട്ടൽ സിഗ്മ എഫെക്സ്. ഓരോ ക്ലാസിന്റെ ടോട്ടൽ ആണ് എഫെക്സ് 15, 105. അത് ഓരോ ക്ലാസിന്റെയും ടോട്ടൽ വാല്യൂ. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മൊത്തമായിട്ട് ടോട്ടൽ വാല്യൂ സിഗ്മ എഫെക്സ് 2040. ഈ ക്ലാസിന് എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി ആഡ് ചെയ്യുക. ഡിസ്ക്രീറ്റ് സീരീസ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സീരീസ് ആയിക്കോട്ടെ, ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്പർ കിട്ടുക. നമ്പർ 60, FX 2040. Then, arithmetic mean, apply formula. What is formula? Is equal to sigma FX by N. We know, sigma FX 2040 divided by N 60 is equal to 34 marks. ഇവിടെ മെയിൻ കിട്ടിയിരിക്കുന്നത് 34 മാർക്സ് ആണ്. There is another method for computing arithmetic mean. It is shortcut method or assumed mean method. Shortcut method or assumed mean method. Let us see how we compute
the arithmetic mean under this method. Put the data marks in class 0, 10, 10, 20 up to 60, 70. Then frequency. Add the frequency column. We get number 60. Number is equal to the total of frequency. Then find mid value. We know. And the next step is the take any of the mid value as assumed mean. ഏതെങ്കിലും ഒരു മിഡ് വാല്യൂ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. അഭ്യൂഹപ്രാപ്തമാകും. ഈ മിഡ് വാല്യൂ തന്നെ ആകണമെന്നില്ല, ഏത് സംഖ്യ എടുത്താലും ചെയ്യാം. പക്ഷെ എളുപ്പത്തിന് വേണ്ടി ടേക്ക് എനി ഓഫ് ദി മിഡ് വാല്യൂ ആസ് അസ്യൂംഡ് മീൻ. വിച്ച് മിഡ് വാല്യൂ ഈസ് ടു ബി സെലക്ടഡ്? യു കെൻ സെലക്ട് എനി വൺ, ബട്ട് യു നോ ദി അരിത്മെറ്റിക് മീൻ ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. And the measure of central tendency always lies in the middle of the data. Therefore, we put a middle value, say 35, as our assumed mean. For arithmetic mean, measures of central tendency are therefore data in the middle of the 0 in the 70 in the data. Then, the middle of the 35, we put assumed mean. Then find deviation of values from assumed mean. Okay, that is d is equal to deviation is equal to x values minus assumed mean. X minus a, first column, first row, see x 5 minus assumed mean 35 minus 30. X 15 minus 35 minus 20, then 25 minus 35 minus 10, 35 minus 35 0, like we find d deviation. And as a next step, find out FD, frequency into deviation. F into d, frequency into deviation. First, see 3 into minus 30, minus 90, 7 into minus 20, minus 40, like this, minus 140, 0, 120, 190. And as next step, find out the summation of FD. FD column, last column add chega, find out the summation, total of FD column. We get sigma FD is equal to minus 60. Then apply formula. Arithmetic mean x bar is equal to A assumed mean plus sigma FD by N. We have all these figures. A 35 plus sigma FD minus 60 divided by N 60 is equal to 35 minus 1. Is equal to 34. Our same answer. We get assumed mean, sorry, arithmetic mean 34 marks. Okay. There is one more method for the computation of arithmetic mean in the case of continuous series. The name of the method is step deviation method. Like our assumed mean method, our computation. First column, class. Second column, frequency. Third column, mid value, that is x. And third column, deviation. And next column, that is d dash. What is d dash? D dash is the deviation divided by class interval. We know, in this problem, the class interval is 10. See, first class, 0, 10. 10 minus 0, 10. Second class, 10, 20, upper limit 20 minus, lower limit 10, 10. Class interval is 10. And we have to divide the D column by this class interval 10. D column below minus 30, minus 20, E column figures name, class interval under here. See first row, minus 30 divided by 10, minus 3. Minus 20 divided by 10,
minus 2, like minus 1, 0, 1, 2, 3. Next column, compute FD dash, that is frequency into D dash. We have to multiply the frequency with D dash. Frequency D dash into gunikkuva. First column, first row, 3 into minus 3, minus 9. Second row, 7 into minus 2, minus 14. Like this, minus 14, 0, 12, 10, 9. And you get summation of this column. This column, last column, total chayga. Sigma f dash minus 6. We have two figures. Number is equal to 60 and sigma f dash is equal to minus 6. Then apply formula. Arithmetic mean is equal to x bar is equal to a assumed mean plus sigma f dash by n into c, not into c. A plus sigma f dash by n into c. A 35 plus sigma f dash minus 6 divided by n 60 into c 10. See, minus 6 into 10 minus 60. Minus 6 in a 10 on the multiplier minus 60 is equal to 35 minus 1 is equal to 34 marks. Okay? Number 3 methods. മൂന്ന് മെത്തേഡ്സ് ഒരേ ആൻസർ ആണ് ഏത് മെത്തേഡ് ചെയ്യണം നിങ്ങൾ ആലോചിക്കുന്നത് ഏത് മെത്തേഡ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് മെത്തേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഒരു പ്രത്യേക മെത്തേഡ് പറയാത്തത് നിങ്ങൾക്കറിയാം ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം അതേസമയം മൂന്ന് മെത്തേഡുകൾ മനസ
ഓക്കെ താങ്ക് യു.